കരങ്ങൾ കൂപ്പി ദിവ്യകാരണത്തിലേക്ക് നോക്കി ഇയാൾ താറയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കണ്ട് നമുക്കൊരുമിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് നന്ദി പറയാം. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത്. ഇതായി അൾത്താറയിൽ നമ്മുടെ കണ്ണുകൾക്ക് കണ്ണ് നമുക്ക് കൈകൊണ്ട് സ്പർശിക്കാവുന്ന ദൂരത്തിൽ ജീവിക്കുന്നവനായ കർത്താവ് എഴുന്നള്ളിയിരിക്കുന്ന നിമിഷം ഇക്കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയാം. നമ്മൾ ആഗ്രഹിച്ചതിലും ഉപരി ദൈവം ചെയ്തില്ലേ? നമ്മൾ ആഗ്രഹിച്ചതിലും ഉപരി ദൈവം നമ്മളെ വഴി നടത്തിയില്ലേ? നമ്മൾ ആഗ്രഹിച്ചതിലും ഉപരിയായി ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും ഇറങ്ങി പ്രവർത്തിച്ചില്ലേ? അത്ഭുതകരമായ ദൈവിക ഇടപെടൽ കാണാൻ ദൈവം നമ്മളെ അനുവദിച്ചില്ലേ? എല്ലാറ്റിനും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. പക്ഷെ ജീവിതത്തിൻ്റെ വല്ലാതെ തകർന്നു പോകാൻ സാധ്യതയുണ്ടായിരുന്ന ജീവിതത്തിൻ്റെ ഇന്നലകളിൽ ദൈവം നമുക്ക് ശക്തിയായിട്ട് കൂടെ നിന്നില്ലേ? ഇടറിപ്പോകാമായിരുന്ന ഇന്നലകളിൽ, വീണു പോകാമായിരുന്ന ഇന്നലകളിൽ കർത്താവിൻ്റെ സ്നേഹം നമ്മളെ പൊതിഞ്ഞു പിടിച്ചില്ലേ? ഒരിക്കലും ജീവിതത്തിൽ മുന്നോട്ട് പോകില്ല എന്ന് കരുതിയ ജീവിതത്തിൻ്റെ പല തകർന്നു പോകുന്ന അനുഭവങ്ങളിലും ദൈവത്തിൻ്റെ കരുതൽ അനുഭവിക്കാൻ പറ്റിയില്ലേ? എല്ലാ മഹത്വത്തിനും യോഗ്യനായ കർത്താവ്, എല്ലാ സ്തുതിക്കും ആരാധനയ്ക്കും യോഗ്യനായ ഈശോ, ഇതാ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന നിമിഷങ്ങൾ. കർത്താവിനെ കാണുമ്പോൾ കർത്താവിനെ ആരാധിക്കാനല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം നമ്മുടെ ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്. അവനാണ് എല്ലാറ്റിൻ്റെയും ആദ്യ കാരണവും അവസാനവും. അവൻ മൂലമാണെല്ലാം നമുക്ക് സ്വന്തമായി. നമ്മൾ ഇന്ന് അനുഭവിക്കുന്നതെല്ലാം അവനിൽ നിന്നും അവനിലൂടെ അവന് വേണ്ടി നൽകപ്പെട്ടതാണ്. എല്ലാറ്റിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ആത്മാർത്ഥമായി കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ ആ സ്നേഹത്തിൽ ഇന്നലകളിൽ വിശുദ്ധീകരിക്കപ്പെട്ട, വീണ്ടെടുക്കപ്പെട്ട, സ്വന്തമാക്കപ്പെട്ട, അനുഗ്രഹിക്കപ്പെട്ട, സൗഖ്യമാക്കപ്പെട്ട, വിടുതൽ പ്രാപിച്ച എല്ലാ അനുഭവങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞ് ഇരുകരങ്ങൾ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 ഒട്ടുമേലായിരിക്കാം ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. ഈ ദിവസം തമരാന്റെ സ്നേഹത്തിലും സാന്നിധ്യത്തിലും അനുഗ്രഹിക്കപ്പെട്ടതിന് നന്ദി പറയാം. കർത്താവ് ഇന്ന് ഞങ്ങൾ ഏറ്റെടുക്കണമേ ഈ മക്കളെല്ലാ പ്രത്യേക പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും. ഈശോ നീ ആശീർവദിക്കണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. എല്ലാം ചേർത്ത് വെച്ച് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ.